നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം. അനധികൃതമായി ഇന്ത്യയിൽ തങ്ങിയ നാല് ചൈനക്കാരെ ഡൽഹി പോലീസ് പൊക്കിയിരിക്കുകയാണ്. 2020 മുതൽ രാജ്യത്ത് അനധികൃതമായി തങ്ങിയവരെയാണ് ഡൽഹിയിലെ സെക്ടർ 49 പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തടവിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ആശങ്കപ്പെടുന്ന റിപ്പോർട്ടുകളാണ് അമേരിക്കയായാലും ബ്രിട്ടൻ ആയാലും പുറത്തുവിട്ടത്. ചൈന അവരുടെ പൗരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ചാരപ്രവർത്തനം നടത്തുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനമായി വന്ന മുന്നറിയിപ്പ്. ഈ ഒരു മുന്നറിയിപ്പുകൾ പരിഗണിച്ചുകൊണ്ടാണ് ഇന്ത്യയും അതിശക്തമായ നടപടികൾ ചൈന ക്കാർക്കെതിരെ സ്വീകരിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണിപ്പോൾ ഡൽഹി പോലീസ് 14 തടവുകാരെ തൂക്കിയിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത ചൈനീസ് പൗരന്മാരുടെ ബിസിനസ് വിസയുടെ കാലാവധി 2020 അവസാനിച്ചുവെന്നും അവർ വിസ കിട്ടുന്നതിന് അപേക്ഷിച്ചിരുന്നുവെങ്കിലും അടുത്തിടെ അത് നിരസിക്കപ്പെട്ടുവെന്നുമാണ് പോലീസ് പറയുന്നത്. പിടിയിലായ ചൈനീസ് പൗരന്മാരിൽ 13 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണുള്ളത്. ഇവരെ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നോയിഡ Phase 2 ഏരിയയിലെ ഒരു സ്വകാര്യ മൊബൈൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ് പിടിയിലായ ചൈനീസ് പൗരന്മാർ. കഴിഞ്ഞ വർഷം കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് 2 ചൈനീസ് പൗരന്മാരെ അറസ്റ്റ് ചെയ്തിരുന്നു. മാത്രമല്ല ചൈനയുടെ ചാരപ്രവർത്തനം ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ബ്രിട്ടനിൽ ചാരപ്രവർത്തനം നടത്തി വന്ന വിദ്യാർത്ഥികളെ പിടികൂടാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ അവർ രാജ്യം വിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ചാരപ്രവർത്തനം ഭയന്ന് ചൈനയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാൻ ജപ്പാനും ഒരുങ്ങിയിരിക്കുകയാണ്. അടുത്ത വർഷം മുതൽ രാജ്യത്തെത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് ജപ്പാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജപ്പാന്റെ വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. 2021 മുതൽ വിദ്യാർത്ഥികളുടെ അഡ്മിനിസ്ട്രേഷൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. വിസ വിവരങ്ങൾ സൂക്ഷ്മമായ പരിശോധന നടത്തും. ക്യാമ്പസ് വിവരങ്ങൾ കൂടാതെ രാജ്യത്തെത്തുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ശേഖരിക്കും. ഇതിനായി 220 മില്യൺ ഡോളർ പോലും ജപ്പാൻ മാറ്റിവെച്ചിട്ടുണ്ട്. അത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ചൈനയുടെ ചാരപ്രവർത്തനത്തെ ജപ്പാൻ കാണുന്നത്. ഇത്തരത്തിൽ ചൈനയിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികളുടെയും ഗവേഷകരുടെയും കാര്യത്തിൽ അതിശക്തമായിട്ടുള്ള പരിശോധനകൾ നടത്തും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വാണിജ്യ രഹസ്യങ്ങൾ, സൈനിക വിവരങ്ങൾ, സർവകലാശാലയിലെ ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, മറ്റ് വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ എന്നിവ ചോർത്തുന്നുണ്ട് എന്നാണ് ജപ്പാൻ സംശയിക്കപ്പെടുന്നത്. ചൈനയിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികളെല്ലാം മറ്റ് താല്പര്യങ്ങളോടുകൂടി എത്തുന്നവരല്ല. കുറച്ച് പേർ മാത്രമാണ് ഇത്തരത്തിൽ ചൈനീസ് മിലിട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് എത്താൻ ശ്രമിക്കുന്നത്. ചാരപ്രവർത്തനവും വിവരശേഖരണവും ആകാം ഇവരുടെ ലക്ഷ്യമെന്നും പേരുവിവരങ്ങൾ വെളിപ്പെടുത്താത്ത ടോക്കിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഒരു അംഗവും അറിയിച്ചിരുന്നു. വിദ്യാർത്ഥികൾ മുഖേന ജപ്പാനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ എളുപ്പമാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഓരോ വർഷവും രാജ്യത്ത് സർവകലാശാലകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. വിവിധ ഭാഗങ്ങളിൽ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. ഇതോടെയാണ് വിദ്യാർത്ഥികൾ ജപ്പാനിലേക്ക് എത്താൻ ശ്രമം നടത്തുന്നത്. ഈ സാഹചര്യം മുതലെടുത്താണ് ജപ്പാനിലേക്ക് നുഴഞ്ഞു കയറ്റം നടത്തി. ഇതെല്ലാം തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജപ്പാൻ ഇപ്പോൾ ചൈനീസ് പൗരന്മാർക്ക്, ചൈനീസ് വിദ്യാർത്ഥികൾക്ക് അതിശക്തമായുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലോകരാജ്യങ്ങളെല്ലാം ചൈന കാര്യത്തിൽ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.